Hello, my dear students. Welcome to Learner's World. In this video, I talk about a poem, Freedom, written by Rabindranath Tagore, part 1. Rabindranath Tagore, born in 1861 and died in 1941, was one of the tallest figures in Indian literature. അപ്പോൾ ടാഗോർ ഇന്ത്യൻ സാഹിത്യത്തിലെ ഏറ്റവും ഉന്നതരായ വ്യക്തികളിൽ ഒരാളായിരുന്നു ഹി വാസ് ബോൺ ഇൻ എ ഹൈലി എഡ്യൂക്കേറ്റഡ് അഡിസ്റ്റോക്രാറ്റിക് ഫാമിലി ഇൻ കൽക്കട്ട അപ്പോൾ കൽക്കട്ടയിലെ ഒരു വലിയ കുലീന കുടുംബത്തിലാണ് രവീന്ദ്രനാഥ് ടാഗോർ ജനിച്ചത് ഹി ബിഗാൻ റൈറ്റിംഗ് പോയംസ് അറ്റ് ദ ഏജ് ഓഫ് എയ്റ്റ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എട്ടാം വയസ്സ് മുതൽ ടാഗോർ കവിതകളൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഹി വാസ് സെൻറ്റ് ടു ഇംഗ്ലണ്ട് ടു ട്രെയിൻ ഹിം ടു ബിക്കം എ ബാരിസ്റ്റർ അപ്പോൾ അദ്ദേഹം വക്കീൽ പഠനത്തിനായി അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തെ ഇംഗ്ലണ്ടിലേക്ക് അയച്ചു ബട്ട് ടാഗോർ കുഡ്നോട്ട് കോപ്പ് വിത്ത് ദ കൺവെൻഷൻ എജ്യൂക്കേഷൻ സിസ്റ്റം പക്ഷേ പരമ്പരാഗതമായ വിദ്യാഭ്യാസത്തോട് ടാഗോറിനെ പൊരുത്തപ്പെട പൊരുത്തപ്പെട്ടു പോകാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് ഹി കെയം ബാക്ക് ടു ഇന്ത്യ ആൻഡ് ടുക്ക് പാർട്ട് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ ഇൻ ഹിസ് ഓൺ വേ അപ്പം അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും അദ്ദേഹം തൻ്റെ സ്വന്തമായ പ്രത്യേക രീതിയിൽ സ്വതന്ത്ര സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഇൻ നയൻറ്റീൻ നോട്ട് വൺ ഹി മൂവ് ടു ശാന്തി നികേതൻ വർ ഹി സ്പെൻഡ് ഓൾമോസ്റ്റ് ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ് പിന്നീട് നയൻറ്റീൻ നോട്ട് വണ്ണിൽ അദ്ദേഹം ശാന്തി മാറുകയും ജീവിതത്തിൻ്റെ മിക്കവാറും ഭാഗം അവിടെ ചിലവഴിക്കുകയും ചെയ്തു ദെൻ ഹി ബിക്കെയിം ദ ഫേസ്റ്റ് നോൺ യൂറോപ്യൻ ടു ഗെറ്റ് നൊബെൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഫോർ ഹിസ് ഗീതാഞ്ജലി ഇൻ നയൻറ്റീൻ തേർട്ടീൻ അപ്പോൾ നൊബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ യൂറോപ്യൻ അല്ലാത്ത വ്യക്തിയായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ നയൻറ്റീൻ തേർട്ടിയിൽ ഗീതാഞ്ജലി എന്ന ബുക്കിനാണ് സാഹിത്യത്തിനുള്ള നൊബൽ സമ്മാനം രവീന്ദ്രനാഥ് ടാഗോറിന് ലഭിക്കുന്നത് ഹി റിട്ടേൺ ഹിസ് നൈറ്റ്ഹുഡ് ഇൻ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ പോളിസീസ് ദ ബ്രിട്ടീഷ് വേർ ഫോളോ ഇൻ ഇന്ത്യ അപ്പോൾ സർ എന്നുള്ള പദവി നൽകി ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തെ ആദരിച്ചെങ്കിലും ഇന്ത്യയിൽ അവർ പിന്തുടരുന്ന നയങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് അദ്ദേഹം തനിക്ക് കിട്ടിയിട്ടുള്ള പദവി തിരിച്ചു കൊടു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈസ് റോൾ ഇൻ ഇന്ത്യൻ എജ്യൂക്കേഷൻ ഈസ് സീൻ ഇൻ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹത്തിൻ്റെ പങ്ക് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും പറയുന്നത് ഈ റോഡ് ടു നാഷണൽ ആന്തംസ് ഫസ്റ്റ് വൺ ഈസ് ജനഗണമന ആൻഡ് അമർഷനാർ ബംഗ്ല ദ നാഷണൽ ആന്തം ഓഫ് ബംഗ്ലാദേശ് അപ്പോൾ രണ്ട് ദേശീയ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഒന്ന് നമ്മളുടെ ഇന്ത്യയുടെ ജനഗണ മനയും പിന്നീട് ബംഗ്ലാദേശിൻ്റെ അമ്രശ്വന ബംഗ്ല എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് നാഷണൽ അന്തം എഴുതിയിട്ടുണ്ട് തെൻ ടാഗോർ ഇസ് കോൾഡ് ദ ബാർഡ് ഓഫ് ബംഗാൾ അപ്പോൾ ടാഗോർ അറിയപ്പെടുന്നത് ബംഗാളിൻ്റെ കവി എന്നാണ് ഹി ഗെയിൻ ഇൻ്റർനാഷണൽ റെക്കഗ്നീഷൻ ത്രൂ ട്രാൻസ്ലേഷൻസ് ഓഫ് ഹിസ് വർക്ക് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ പലതും പല ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹി ഗെയിൻ ഇൻ ടാഗോർ വാസ് പ്രീമിയർലി എ പോയിറ്റ് ഗീതാഞ്ജലി ഇസ് കളക്ഷൻ ഓഫ് വൺ ഓർ ത്രീ പോയംസ് വിച്ച് ഹി ഇംസ് എഫ് ട്രാൻസ്ലേറ്റഡ് ഫ്രം ബംഗാളി അപ്പോൾ ടാഗോർ പ്രധാനമായിട്ടും ഒരു കവിയായിരുന്നു അപ്പോൾ നൂറ്റിമൂന്ന് കവിതകളുടെ ഒരു സമാഹാരമാണ് ഗീതാഞ്ജലി എന്ന് പറയുന്നത് അത് അദ്ദേഹം തന്നെയാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് അത് എഴുതിയിട്ടുണ്ടായിരുന്നത് ബംഗാളി ലാംഗ്വേജിലായിരുന്നു പിന്നീട് ട്രാൻസ്ലേറ്റ് ചെയ്തത് ടാഗോർ തന്നെയാണെന്നാണ് പറയുന്നത് ഫോർ ടാഗോർ ഫ്രീഡം വാസ് നോൺ മിയർലി പൊളിറ്റിക്കൽ ബട്ട് ലിബറേഷൻ ഫ്രം ഓൾ ചെയിൻസ് ഓഫ് ഡോഗ്മസ് ആൻഡ് കൺവെൻഷൻസ് അപ്പോൾ ടാഗോറിനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രം സ്വാതന്ത്ര്യം എന്നാൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ലായിരുന്നു എന്നാണ് പറയുന്നത് എല്ലാ തരത്തിലുള്ള മാമൂലുകളിൽ നിന്നും അനാവശ്യമായ ആചാരങ്ങളിൽ നിന്നും ഉള്ളൊരു മുക്തിയായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഫ്രീഡം ഈ വാൺസ് ഈസ് കൺട്രി ടു റീച്ച് ദ ഹയസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഫ്രീഡം ബിയോണ്ട് കാസ്റ്റ് ആൻഡ് ക്രീഡ് അപ്പോൾ തൻ്റെ രാജ്യത്തിനും ജനങ്ങൾക്കും ജാതി മതങ്ങൾക്ക് അതീതമായി ഏറ്റവും ഉയർന്ന സ്വാതന്ത്ര്യം വേണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത് ദ പോം ഫ്രീഡം ഇസ് ആൻ അറ്റംപ്റ്റ് ടു സ്റ്റേറ്റ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി ഫ്രീ ട്യൂറിംഗ് ദ ഡേയ്സ് ഓഫ് ദ നാഷണലിസ്റ്റ് ക്യാമ്പയിൻ അപ്പോൾ ഫ്രീഡം എന്ന ഈ ഒരു പോയം സ്വതന്ത്ര സമരക്കാലത്ത് സ്വതന്ത്രം എന്തായിരിക്കണമെന്ന് വരച്ച് കാണിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് വെൻ ആക്സൻ സു കീ സെഡ് ദാ ഓൺലി റിയൽ പ്രിസൺ ഈസ് ഫിയർ ആൻഡ് ഫ്രീഡം ഈസ് ഫ്രീഡം ഫ്രം ഫിയർ ഷീ വാസ് സേയിങ് ദ സെയിം തിങ് ടാഗോർ ഹാർട്ട് സെഡ് മഷ് ഏളിയർ അപ്പോൾ ങ്ക്സാൻസുക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞൊരു വേഡ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഭയമാണ് ശരിക്കുമുള്ള തറവ തടവറ സ്വാതന്ത്ര്യം എന്നാൽ ഭയത്തിൽ നിന്നുള്ള മോചനമാണ് അവരിങ്ങനെ പറഞ്ഞപ്പോൾ പണ്ട് ടാഗോർ പറഞ്ഞ അതേ കാര്യം അവർ ആവർത്തിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഐ കൺക്ലൂഡ് ഹിയർ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് സബ്സ്ക്രൈബ് കമൻറ്റ് ഷെയർ ലൈക്ക് താങ്ക്